അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ പരിപാടിയെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിയിച്ചതിനനുസരിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിശദമായി അതിലേക്ക് കടക്കാം. ഖുർആൻ എടുത്തു നോക്കിയാൽ നമസ്കാരത്തിൽ നിന്നും സക്കാത്തിനെ എടുത്തു മാറ്റാൻ സാധ്യമാകാത്ത വിധം നമസ്കാരത്തെയും സക്കാത്തിനെയും ഒരുമിച്ച് പറയുന്ന പുക്രസ്ഥലങ്ങൾ നമ്മൾ കാണണ്ടേ? അതായത് നമസ്കാരത്തെ പോലെ തന്നെ പ്രധാനം സക്കാത്തും കൊടുക്കുന്നുണ്ടെന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിന് അത്ര പ്രാധാന്യം നൽകാത്തത് എന്നുള്ളത്? വളരെ വ്യക്തമാണ്, സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ഈ കെട്ടുപാട് വളരെ കൂടുതലാണ്. അത് എത്ര ആയാലും മനുഷ്യന് മോഹം തീരാത്ത ഒന്നാണ് സമ്പത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ പറഞ്ഞു. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ സാലിസൻ, ഒരാൾക്ക് രണ്ട് സ്വർണ്ണമല ഉണ്ടായാൽ ഇനി മതി എന്ന് പറയില്ല, ഇനി മൂന്നാമതൊന്ന് കിട്ടാൻ എന്താ മാർഗം എന്നേ അവൻ ചിന്തിക്കുള്ളൂ. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് സമ്പത്ത് അത് ചെലവഴിക്കുക എന്ന് പറയുന്നത് പലർക്കും അതങ്ങോട്ട് അവൻ്റെ മനസ്സ് തുറന്നു കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞിരിക്കുന്നു, ഈ സമ്പത്തുമായുള്ള ഇടപാട് നടത്തിയാലേ ഒരാളുടെ ശരിയായ ഭക്തി മനസ്സിലാകുള്ളൂ. വെറുതെ നിസ്കാരത്താഴുമ്പോൾ അല്ലെങ്കിൽ തുണി വലിയ കയറ്റി കൊടുത്തതും ഇതൊക്കെ നോക്കിയിട്ടൊന്നും ആളുകളുടെ ഭക്തി ശരിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് സമ്പത്തുമായി ഇടപാട് നടത്തിയാൽ വലത ദുർഹലി പന്നൂർ എന്ന് അതാണ് ശരിക്ക് മനുഷ്യനെ അളക്കാൻ പറ്റിയ നല്ലൊരു മാനദണ്ഡമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാളെക്കുറിച്ച് എനിക്കറിയാം എന്ന് മറ്റൊരാൾ പറഞ്ഞു. അപ്പം നിനക്ക് എങ്ങനെ അറിയാം, നീ അയാളുടെ കൂടെ യാത്ര ചെയ്തിരിക്കുന്നു ഇല്ലാന്ന്, അയാളുടെ അയൽവാസിയാണോ ചോദിച്ചു, അല്ലാന്ന്, അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ ചോദിച്ചു, ഇല്ലാന്ന്, എന്നാൽ പിന്നെ നീ അയാളെ പറ്റി അഭിപ്രായം പറയണ്ട എന്നാണ് ഉമർ ഖത്താബ് പറഞ്ഞത്. അപ്പൊ സമ്പത്തുമായി ഇടപാട് നടത്തിയാൽ ഒരുത്തൻ്റെ ഭക്തി മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വരുമ്പോഴാണ് ഒരാളുടെ ശരിയായ ഉള്ള് നമുക്ക് തിരിയുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ ഫേസ്ബുക്കിലൂടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ചോദിക്കുന്നത്, എനിക്ക് 30,000 രൂപ അടിസ്ഥാന ശമ്പളമുണ്ട്. എൻ്റെ വീട്ടുവാടക 80 രൂപയാണ്. അതിൽ എനിക്ക് 3,000 രൂപ ഹൗസ് റെന്റ് അലവൻസായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് എൻ്റെ ശമ്പളമായ 30,000 രൂപയാണോ അതോ ഹൗസ് റെന്റ് അലവൻസ് കൂട്ടി 33,000 രൂപയാണോ? ഹൗസ് റെന്റ് അലവൻസ് കൂടി കൂട്ടി 33,000 രൂപ അയാൾക്ക് വരുമാനമുണ്ട് എന്നാണ് കണക്കാക്കേണ്ടത്. പക്ഷെ ചെലവ് അതിൽ നിന്ന് കഴിക്കണം, അതായത് റെന്റ്, അപ്പോൾ വീട്ടിന്റെ റെന്റ് അതിൽ നിന്ന് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഖ്യക്കാണ് സക്കാത്ത് ബാധകമാകുന്നത്. അയാളുടെ മുതല് സംഖ്യ മുഴുവൻ തന്നെയാണ് കൂട്ടേണ്ടത്. അതിൽ നിന്ന് ഈ 33,000 നിന്ന് 3,000 രൂപ ഹൗസ് റെന്റ് ആയിട്ട് അത് മാത്രമല്ല കഴിക്കേണ്ടത്, അയാളുടെ ഭക്ഷണത്തിനും മറ്റുമൊക്കെ വരുന്ന ചെലവുകൾ അതും അയാൾക്ക് ഇതിൽ നിന്ന് കഴിക്കേണ്ടത് ഉണ്ടെങ്കിൽ അതും കൂടി കഴിക്കണം. ദൈനംദിന ചെലവുകൾ ഒഴിച്ചു ബാക്കി അതിലാണ് സക്കാത്ത് ബാധകം. ദൈനംദിന ചെലവുകൾ കഴിച്ചു ബാക്കി ഉള്ളതാണെങ്കിൽ സക്കാത്ത് നൽകാറുണ്ട് എങ്കിൽ എന്തുവാണ് കൃഷിയുടെ സക്കാത്തിന്റെ മാനദണ്ഡം? കൃഷിയുടെ ഇതിലും അങ്ങനെ തന്നെയാണുള്ളത്. അതായത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിനാണ് യഥാർത്ഥത്തിൽ തന്നെ ആദ്യം തന്നെ സക്കാത്ത് ബാധകമാകുന്നത്. കൃഷിക്ക് വേണ്ടി എന്താണോ അവന് അതിൻ്റെ മൂലധനത്തിന് സക്കാത്ത് കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടുകയാണ്. കൃഷി ഭൂമി വലിയൊരു സംഖ്യക്കുള്ളതാണത്, അതിന് സക്കാത്തില്ല. അതിൽ നിന്നുള്ള വരുമാനം, ആ വരുമാനത്തിന് തന്നെ അതിനുവേണ്ടി അങ്ങോട്ട് എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിനാണ് സക്കാത്ത് ബാധകമാകുന്നത്. അവിടെയും അങ്ങനെ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കർഷകനാണ്, അയാൾക്ക് വേറെ വരുമാനമൊന്നുമില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞത് ബാധകമാണ്. അതായത് ഖനിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇതിൽ നിന്നാണ് അയാൾക്ക് മീറ്റ് ചെയ്യാൻ കഴിയുള്ളെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ള സംഖ്യ ബാക്കിയുള്ളതിനെ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നുള്ളൂ. കർഷകനും അങ്ങനെ തന്നെ. എനിക്ക് സ്വന്തമായി വീടില്ല, എന്റെ വീട് പണി തുടങ്ങുന്നതേ ഉള്ളൂ. വീടുപണിയുടെ ആവശ്യത്തിന് ഏകദേശം എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള എല്ലാ സ്വത്തുകളും നിക്ഷേപിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ സക്കാത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരാളെ ഖനിയായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ എല്ലാ ഫുഖഹാക്കളും ഒരുപോലെ ഏകോപിപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ടതാണ് ഒരുത്തൻ്റെ വീട്. ആ വീട് പൂർത്തിയാകുന്നത് വരെ ഒരു മധ്യനിലവാരത്തിൽ, അയാളെ പോലെയുള്ള ഒരാൾ നാട്ടിലുള്ള ഒരു മധ്യനിലവാരത്തിലുള്ള ഒരു വീടിനാണ്, ഏറ്റവും ആർഭാടപൂർവ്വമായ ഒരു വീടല്ല.
അങ്ങനെയുള്ളൊരു വീട് പൂർത്തിയാകുന്നവരെ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. അപ്പൊ അയാളുടെ സമ്പാദ്യം അതിനു വേണ്ടി അയാൾക്ക് നീക്കിവെക്കാം, അതിനാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വരെ ഈ ഇനത്തിൽ പൂർത്തിയാകുന്നവരെ പെട്ടവനും ഒരു വരുമാനവും ഇല്ലാത്ത ഒരു അകന്ന ബന്ധുവിനെ ഈയിടെ മഴയിൽ നശിച്ച തന്റെ വീട് നന്നാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്റെ സക്കാത്ത് തുക അവർക്ക് തികയുമില്ല. ഏതായാലും എന്റെ സക്കാത്ത് തുകയിൽ നിന്നും ഞാൻ കുറച്ച് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സക്കാത്താകുമോ? തീർച്ചയായിട്ടും സക്കാത്ത് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ചില ആളുകളുടെ അടുത്ത കാലത്തായിട്ട് പറഞ്ഞു വരാറുണ്ട്. അത് ശരിയല്ല. ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ള ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി തന്നെ അങ്ങനെ തന്നെ ഹെഡിങ് വെച്ചിരിക്കുന്നു, അടുത്ത ബന്ധുക്കൾക്ക് സക്കാത്ത് എന്ന്. സൈനബ് റളിയല്ലാഹു അൻഹായുടെ ഒരു ഉദാഹരണമുണ്ട്. അവര് അവരുടെ സഹോദരന്റെ പുത്രിമാർക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആഭരണങ്ങളുടെ സക്കാത്തിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അവർ വന്നിട്ട് ഭർത്താവിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നബി തിരുമേനി സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്റെ ഈ ആഭരണങ്ങളുടെ സക്കാത്ത് ഞാൻ ഈ സഹോദര പുത്രിമാർക്ക് കൊടുത്താൽ അത് സക്കാത്ത് വിടോ എന്ന് നിങ്ങളൊന്ന് പോയി ചോദിക്കണം റസൂലിനോട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് എനിക്കാണ് നീ തരേണ്ടത് എന്ന് പറയുന്നു. അപ്പോഴും അവർ തിരുമേനിയോട് പോയി ചോദിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അതൊക്കെ ചോദിക്കാനൊക്കെ നീ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പിന്നെ പോയിട്ട് നബി തിരുമേനിയോട് ചോദിക്കുകയും തിരുമേനി അബ്ദുള്ള പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ബന്ധുക്കൾക്ക് ഭർത്താവിനാണെങ്കിലും ശരിയാണ്, ഭർത്താവിന് കൊടുക്കാം, സ്ത്രീയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. കാരണം ഭർത്താവാണ് മറ്റുള്ളവർക്ക് ചെലവ് കൊടുക്കാൻ ബാധ്യതയുള്ളവൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റാർക്കും ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. അവർക്ക് മറ്റുള്ളവർ ചെലവ് കൊടുക്കാൻ ബാധ്യത, അവർക്ക് ചെലവ് കൊടുക്കാൻ മറ്റുള്ളവർക്കേ ബാധ്യതയുള്ളൂ. അപ്പോ അവരുടെ സക്കാത്ത് അവർക്ക് ഭർത്താവിന് കൊടുക്കാം, മറ്റുള്ള ആർക്കും കൊടുക്കാം. എന്നാൽ ഭർത്താവിന്റെ സക്കാത്ത് ഭാര്യക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അടുത്ത ബന്ധുവിനും ഇതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. എന്നല്ല മുൻഗണന കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും സംഘടിതമായ സക്കാത്ത് ഒരു സ്ഥലത്ത് ഒരു മഹല്ലിൽ ഇല്ലെങ്കിൽ, പിന്നെ അവിടെ വ്യക്തികൾ ഒറ്റക്കാട് സക്കാത്ത് കൊടുക്കുന്നെങ്കിൽ അവിടെ പ്രത്യേകിച്ച് മുൻഗണന കൊടുക്കേണ്ടത് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കൂട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ അർഹരായ ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിൽ പറഞ്ഞ പോലെ ഭാര്യയുടെ ശമ്പളം, ഭാര്യക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ സക്കാത്തിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ഭാര്യ തന്നെയാണ്, അത് ഭർത്താവിന്റെ ചുമതലയിൽ പെട്ടതൊന്നല്ല. ഭാര്യക്ക് കിട്ടുന്ന സക്കാത്ത്, ആ ശമ്പളം, ആ ശമ്പളത്തിന് സക്കാത്തിന് അർഹതയുണ്ടെങ്കിൽ അവർ തന്നെയാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. അവർ കൊടുക്കാൻ അതിന് ബാധ്യസ്ഥനാണ്. അത് ഭർത്താവിന് സ്വന്തം കുടുംബത്തെ പോറ്റാൻ മാത്രമുള്ള വകയൊന്നുമില്ല എങ്കിൽ ഭർത്താവിന് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് മാത്രം. ഞാനൊരു വർഷം സക്കാത്തിന്റെ നിയത്തോടു കൂടി കൊടുക്കുന്ന തുക എന്റെ സക്കാത്തിൽ ഉൾപ്പെടുത്താമോ? നിയ്യത്തോടു കൂടിയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അതായത് സക്കാത്ത് നേരത്തെ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അടുത്ത നോമ്പിലാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്, എൻ്റെ വർഷം തികയുന്നത് അപ്പോഴാണ്. പക്ഷെ ഞാൻ നേരത്തെ തന്നെ കുറെ സംഖ്യ ഓരോ ഇനങ്ങളിലായിട്ട് ഇങ്ങനെ ചെലവഴിക്കണം, അതൊക്കെ സക്കാത്ത് ഇനത്തിൽ ഞാൻ അതൊക്കെ എഴുതി വെക്കുകയാണ്, സക്കാത്ത് എന്നുള്ള രൂപത്തിൽ കണക്കാക്കണമെന്ന് കരുതി. അങ്ങനെ അവസാനം കൊല്ലത്തിൽ അത് സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത്ര ഞാൻ കൊടുത്തു എന്നുള്ള രൂപത്തിൽ കണക്കാക്കിയിട്ട് അത് ചെയ്യുന്നതിന് ഒരു വിരോധമില്ല. നേരത്തെ കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല സക്കാത്ത്. മാസത്തിൽ തന്നെ അത് കൊടുത്തിട്ട് കുഴപ്പമില്ല. അങ്ങനെ കൊല്ലത്തിൽ എന്നിട്ട് പിന്നെ അവസാന കണക്ക് കൂട്ടിട്ട് സക്കാത്ത് ബാക്കി എത്രയാണോ കൊടുക്കേണ്ടത് കൊടുത്താൽ മതി. ആ സമയത്ത് ഭർത്താവ് ആവശ്യപ്പെടാതെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് സ്വർണം കൊടുക്കാറുണ്ട്, അതിന്റെ ബാധ്യസ്ഥര് ഭാര്യയാണോ അതോ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നാണോ ശരിക്കും സക്കാത്തിന്റെ ബാധ്യസ്ഥരാണ്? ഭർത്താവിന് സാധാരണ സ്വർണം കൊടുക്കുന്നതും അത് ഭാര്യക്ക് തന്നെ കൊടുക്കാറാണ് പതിവ്. ഭർത്താവ് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ചോദിക്കുന്ന കൊടുക്കുന്നതാണെങ്കിലും അത് ഭർത്താവിനുള്ളതല്ല, ഭാര്യക്കുള്ളത് തന്നെയാണ് സംഗതി. അതുകൊണ്ട് ഭാര്യ തന്നെയാണ് അതിന് സക്കാത്ത് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് എത്രയാന്ന് വെച്ചാല് 10.5 പവനിൽ കൂടുതൽ സ്വർണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കല് ഭാര്യ തന്നെയാണ്, ഭാര്യ അത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് കൊടുത്താൽ വിരോധമൊന്നുമില്ല, പക്ഷെ കൊടുക്കാൻ ബാധ്യത ഉള്ളത് ഭാര്യക്ക് തന്നെയാണ്. 10.5 പവൻ കൂടി കൂട്ടിയിട്ട് കൊടുക്കുക എന്നുള്ള, അതെ 10.5 പവനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പിന്നെ എത്രയാണോ ഉള്ളത് അതിന്റെ മുഴുവൻ സക്കാത്താ കൊടുക്കേണ്ടത്.
പതിനൊന്ന് പവനുണ്ടെങ്കിൽ 11 പവന്റെ 2.5%, അതിന്റെ വിലയുടെ 2.5% കൊടുക്കേണ്ടത്.